പത്മജ വേണുഗോപാലിനെ പിന്നാലെ ആരൊക്കെയാണ് ബി ജെ പിയിലേക്ക് ചേക്കേറുക എന്നത്. ആ സസ്പെൻസിൽ ഇപ്പോൾ രണ്ടുപേരെ വെളിപ്പായി. ഒന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഉദയകുമാറും ഒപ്പം പത്മിനി തോമസും. ഇനി കൂടുതൽ ആരൊക്കെയായിരിക്കും ഇതിലേക്ക് ചേക്കേറുക, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രശാന്ത്? സേതു, ബി ജെ പി സംസ്ഥാന നേതൃത്വം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ഇന്ന് തിരുവനന്തപുരത്തെ പ്രമുഖമായ കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും കൂട്ടത്തോടെ കോൺഗ്രസ് രാജിവെച്ച് ബി ജെ പിയിൽ ചേരുമെന്നതാണ്. അത് ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ സൂചനകൾ നൽകുന്നില്ല. അപ്പോഴും മുൻ കായിക താരവും കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന പത്മിനി തോമസ് ഇന്നിപ്പോൾ ബി ജെ പിയിൽ ചേരും, അത് അവർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇതിനു പുറമെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഈ സംഘടനാ പ്രശ്നം കോൺഗ്രസിന് ചേർന്നാളായി നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി പലരും പാർട്ടി വിട്ടുപോയിരുന്നുണ്ട്. അങ്ങനെ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ഉദയകുമാറും 18 പേരും പ്രവർത്തകരും ഇന്നിപ്പോൾ ബി ജെ പിയിൽ ചേരുമെന്ന് നമുക്ക് വിവരം ലഭിക്കുന്നു. ഏതായാലും ഡി സി സി തലപ്പത്തിലുള്ള മുതിർന്ന നേതാക്കളെ, നേതൃനിരയിലുള്ളവരെ ബി ജെ പി വലയിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആലോചനകളും ചർച്ചകളും എല്ലാം നടക്കുന്നുണ്ടെന്നാണ് ബി ജെ പി നേതൃത്വത്തിൽ നിന്ന് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ 11 മണിക്ക് എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിന്റെ ഉദ്ഘാടന സമയത്തായിരിക്കും ഇവർ പുതുതായി ബി ജെ പിയിലേക്ക് എത്തുന്നത്. സമയം 10 മണിക്ക് അടുത്തേക്ക് എത്തുകയാണ്, അപ്പൊ ഇനി അധികം സമയമില്ല. ആരൊക്കെയാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേരുക, കൈവിട്ട് താമരയിലേക്ക് പോവുക എന്നത് അറിയാൻ ഇനിയിപ്പോ അധികം സമയമൊന്നുമില്ല.